ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ലിനോസ് പ്ലാനറ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ വളരെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചെയ്യുമോ എന്ന് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് അതായത് ഒരുപാട് ടാബൂസും അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റേജാണ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ അത് ഈ ഒരു സ്റ്റേജിൽ പ്രത്യേകമായിട്ടും നിൽക്കുന്നത് തൊട്ട് നടക്കുന്നത് ഇരിക്കുന്നത് കഴിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് സോ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് LSES കഴിഞ്ഞ പേഷ്യൻസിനെ കുറിച്ചിട്ടാണ് സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം സിസേറിയൻ ചെയ്യുന്നത് അനസ്തേഷ്യ തന്നിട്ടാണ് അനസ്തേഷ്യ ഷോർട്ട് ജി ആവാം എപ്പിഡ്യൂറൽ ആവാം ജനറൽ അനസ്തേഷ്യ ആവാം അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ഡോക്ടറാണ് തീരുമാനിക്കുന്നത് സോ ഈ അനസ്തേഷ്യ ഏതാണ് എന്നുള്ളതും നമ്മുടെ ഡയറ്റ് തീരുമാനിക്കുന്നതിൽ ഒരു പങ്കുണ്ട് അനസ്തേഷ്യ നൽകി 6-8 മണിക്കൂറിനുള്ളിലായിട്ടാണ് നമ്മൾ NPO ബ്രേക്ക് ചെയ്യുന്നത് NPO എന്ന് പറയുന്നത് നമ്മൾ അനസ്തേഷ്യ നൽകാനായിട്ട് ബോഡിയെ തയ്യാറാക്കും വിധം ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കിയൊരു പീരീഡാണ് ഈ പീരീഡിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാറില്ല അതിനുശേഷം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അതല്ലെങ്കിൽ നമ്മൾ LSES കഴിഞ്ഞ് ഒരു 6-8 മണിക്കൂറിനുള്ളിലായിട്ടാണ് ഈ NPO എന്ന് പറഞ്ഞ പീരീഡ് ബ്രേക്ക് ചെയ്യുന്നത് ഇത് സാധാരണഗതിയിൽ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെള്ളം ചുണ്ടിൽ നനച്ചു കൊടുത്തോ ഐസ് ക്യൂബ്സ് നൽകിയിട്ടോ അതല്ലെങ്കിൽ വളരെ സിപ്പ് സിപ്പായിട്ട് വാട്ടർ കുറച്ച് നൽകിയിട്ടോ അതല്ലെങ്കിൽ ഒരു 1 ഡേയോളം കംപ്ലീറ്റ് ക്ലിയർ ലിക്വിഡായിട്ട് അതിനുശേഷം ഒരു ഫുൾ ലിക്വിഡായിട്ട് സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ ഒരു സോഫ്റ്റായിട്ട് 4 ഡേ ഒക്കെ ആയിട്ടാണ് റെഗുലർ ഡയറ്റിലേക്ക് കടന്നിരുന്നത് ഇത്തരത്തിലുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷൻസ് ഇപ്പോൾ ഇല്ല പുതിയ പഠനങ്ങൾ പ്രകാരം നമ്മൾ NPO ബ്രേക്ക് ചെയ്ത് നമുക്ക് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത് ഒന്നെങ്കിൽ സിപ്പായിട്ട് വാട്ടർ എടുക്കാം അതല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഇളനീര് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് NPO ബ്രേക്ക് ചെയ്യാം NPO ബ്രേക്ക് ചെയ്ത് ഒരു 12 മണിക്കൂറെങ്കിലും ലിക്വിഡ് ഡയറ്റിൽ പോവുക അതിനുശേഷം റെഗുലർ ഡയറ്റിലേക്ക് കടക്കാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡയറ്റിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഡയറ്റ് റെഗുലേഷൻസ് പറയാറ് സോ ഈ NPO ബ്രേക്ക് ചെയ്ത് ആ ഒരു 12 hours അല്ലെങ്കിൽ ഒരു 1 ഡേൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ സ്മാൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഡയറ്റ് എടുക്കുക അതായത് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ കപ്പ് വീതം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അനസ്തേഷ്യ എഫക്റ്റിൽ നമ്മളെ വയറിൻ്റെ മസിൽസ് എല്ലാം മടി പിടിച്ചിരിക്കുകയാണ് സോ ഈ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വൊമിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് മനം പുരട്ടാനോ ഗ്യാസ് പോലത്തെ ഇഷ്യൂസ് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ മീൽസ് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇത് എല്ലാ പേഷ്യൻസിനും ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല ചിലർക്കെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടാണ് സോ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ കപ്പ് വീതം ലിക്വിഡ്സ് എടുക്കുക ഈ ലിക്വിഡ്സിൽ ചായ കാപ്പി ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ബിക്കോസ് അതൊരു ഡയൂറിറ്റിക് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് നൽകും അതുപോലെ തന്നെ നമ്മുടെ വയറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാക്കാനും അത് കാരണമാകും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സിനെ ഒഴിവാക്കുക അതായത് പുളിയുള്ള കാര്യങ്ങൾ അതും അസിഡിറ്റി കൂട്ടാനുള്ള കാരണമാകും സോ നമുക്ക് വരും ദിവസങ്ങളിൽ പതിയെ അസിഡിക് ഫുഡ്സ് എല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജ്യൂസസ് എടുക്കുക അതിൻ്റെ കൂടെ ഇളം ചൂടുവെള്ളം എടുക്കാം കഞ്ഞിവെള്ളം റാഗി തിൻ റാഗി പോറിഡ്ജ് ഓട്സ് വേവിച്ച വെള്ളം ഇത്തരം കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിനുശേഷം നമ്മളൊരു സോഫ്റ്റ് ഡയറ്റിലേക്കാണ് പോകുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അധികം നാരുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക എരിവ് പുളി എണ്ണ പോലുള്ള കാര്യങ്ങൾ ഡയറ്റിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾക്കെങ്കിലും ഡയറി പ്രോഡക്ട്സും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പോലുള്ള കാര്യങ്ങൾ വയറുറയ്ക്കാറുണ്ട് സോ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഗ്യാസ് ഇഷ്യൂസോ ബ്ലോട്ടിംഗ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പാല് പാൽക്കട്ടി പോലുള്ള കാര്യങ്ങൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് ഇപ്പോൾ ഷുഗറൊക്കെ ഹൈ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡയറ്റ് ചേഞ്ച് ആവും അവർക്ക് ഷുഗർ കൂടാത്ത രീതിയിലൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ നൽകേണ്ടതാണ് ഇപ്പം നമുക്കൊരു ചെറിയ ചെറിയ മീൽസായിട്ട് കഞ്ഞി റാഗി ഓട്സ് പോലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എടുക്കാം വെജിറ്റബിൾസ് എടുക്കാം സെക്കൻഡ് ഡേ തൊട്ടിട്ട് നമ്മൾ ജ്യൂസസ് എടുക്കുന്നതിലും കൂടുതൽ ഫ്രൂട്ട്സ് മുഴുവനായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് LSES നമ്മുടെ ഡയറ്റ് പ്ലാനിൻ്റെ മെയിൻ ഒരു 4 points ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1 അമ്മയുടെ വൂണ്ട് ഹീലിങ്ങിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം 2 കുഞ്ഞിന് ആവശ്യമായുള്ള പാല് പ്രൊഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ടീവ് ആവണം ഡയറ്റ് 3 അമ്മയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അധികം സ്ട്രെസ്സ് കൊടുക്കാതെ ബുദ്ധിമുട്ട് കൊടുക്കാത്ത തരത്തിലുള്ള ഡയറ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം 4 കാര്യം അമ്മയ്ക്ക് കോൺസ്റ്റിപേഷൻ പോലുള്ള കാര്യങ്ങൾ തടയുന്ന തരത്തിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മൾ സ്റ്റിമുലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചായ കാപ്പി പോലുള്ള കാര്യങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ എഗ് വൈറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് വൂണ്ട് ഹീലിങ്ങിനും മിൽക്ക് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് സോ എഗ് വൈറ്റ്സ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത്
പ്ലേറ്റെങ്കിലും സാലഡ് നമ്മുടെ ഡയറ്റിൽ, സാലഡ് അല്ലെങ്കിൽ എരിവ് കുറച്ച്, ഓയിൽ കുറച്ച്, തോരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രൂട്ട്സിൽ നമുക്ക് അനാർ, ആപ്പിൾ, ചെറുപഴം, അതുപോലെ തന്നെ റോബസ്റ്റ, ഷമാം, സബജിൽ പോലുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. അധികം അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുക, ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക. അമ്മമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നത്, അതായത് സ്പീഡിൽ വിഴുങ്ങി വിടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കുക. ഇത് ഗ്യാസ് ഫോം ചെയ്യാനും വയറിൽ ഇൻഡൈജഷൻ ഇഷ്യൂസ് വരാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാനുള്ള, വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒരു സമയത്ത് റെഗുലറായിട്ടൊന്ന് കുറച്ച് സമയം ഒരു നടക്കുന്നതും നമുക്ക് ഗ്യാസ് ഇഷ്യൂസും ഡിസ്കംഫേർട്ട്സും കുറയാൻ വളരെ യൂസ്ഫുൾ ആണ്. സോ ഈ ഒരു സമയത്ത് സ്ലഗീഷ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് മൂവ്മെൻറ്റ്സ് ആണ് പേഷ്യൻ്റിന് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് പീരീഡിലേക്ക് ലിക്വിഡ് ആയിട്ട് പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്രിക്കോട്ട്, ഡ്രൈഡ് ആയിട്ടുള്ള ആപ്രിക്കോട്ട് അല്ലെങ്കിൽ പ്രൂൺസ്, ഫിഗ് പോലുള്ള കാര്യങ്ങൾ തലേ ദിവസം കഴുകി വെള്ളത്തിലിട്ട് വെച്ച് നമുക്കത് കഴിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു പീരീഡിൽ നമുക്ക് മിൽക്ക് ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. സോ അത്തരത്തിലുള്ള മിൽക്ക് ബൂസ്റ്റേഴ്സും ഒരു ലാക്ടേഷൻ ഡയറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു പീരീഡിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷന് സാധ്യത ഉള്ളത് കാരണം പ്രോബയോട്ടിക്സ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. സോ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈര്, മോര്, യോഗർട്ട് പോലുള്ള കാര്യങ്ങൾ, ഇത് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ വൂണ്ട് ഹീലിങ്ങിനൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മൾ ഗുഡ് ബാക്ടീരിയാസ് കൂടി വരുന്നത് വളരെ അത്യാവശ്യമാണ്. സോ എല്ലാവരും നിർബന്ധമായിട്ടും ഒരു ബൗളെങ്കിലും പ്രോബയോട്ടിക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ പീരീഡിൽ പൊതുവേ നമ്മൾ കാണുന്നത് ബ്രെഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമായിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ ബ്രെഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. സോ അതിനകത്ത് ഈസ്റ്റ് ഉണ്ടാവും, സോഡിയം കണ്ടൻറ് ഹൈ ആയിരിക്കും, മൈദ പ്രൊഡക്റ്റ് ആണ്. ഇത് പേഷ്യൻറ്റിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി അതിന് പകരമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യാം. സോ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഫീനേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ചായ, കോഫി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. രണ്ട്, ഹൈ ഫാറ്റി ഫുഡ്സ്, നമ്മൾ ഡൈജഷന് ബുദ്ധിമുട്ടുള്ള ഹൈ ഫാറ്റി മൈദ പ്രോഡക്ട്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് കാർബണേറ്റഡ് ബിവറേജസ്, സോഡ, പെപ്സി, സിറപ്പ്, നമ്മൾ ഗ്യാസ് കുറയ്ക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ കുടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ പീരീഡിലൊക്കെ നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള ഗ്യാസ് ഫോമിംഗ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്സ് എടുക്കുന്നതായിട്ട് ഒഴിവാക്കുക. അത് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് അല്ലേ. ചില ആളുകൾക്ക് ഗ്യാസ് ഫോമിംഗ് എന്ന ഭക്ഷണം, ചില ആളുകൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. സോ നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനനുസരിച്ച് നമുക്ക് ഡയറ്റ് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു കോഫി, ടീ പോലുള്ള കാര്യങ്ങൾ ഡയൂറിറ്റിക്സ് ആണ്. അത് നമ്മൾ കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം ചെയ്യുന്നതിനാൽ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. ബട്ട് സി എസ് കഴിഞ്ഞ ചില കണ്ടീഷൻസിൽ സ്പൈനൽ ഹെഡേക്ക് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതായത് എണീച്ചിരിക്കുന്ന സമയത്ത് അസഹ്യമായ തലവേദന. ഇത്തരം അവസരങ്ങളിൽ നമ്മൾ പേഷ്യൻറ്റിന് കോഫി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 4 കപ്സോളം കോഫി എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെ കോഫി എടുക്കുന്ന പേഷ്യൻസ് അതിന് 20 to 22 കപ്പോളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി പോസ്റ്റ് സി എസ് പീരീഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു സാമ്പിൾ മെനു ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ടോബോഗസ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്ന റെസിപ്പീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക, ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.